وإلى ثمود أخاهم صالحا. ثمود ഗോത്രത്തിലേക്ക് മാത്രമാണ് സാലിഹ് നബിയെ നിയോഗിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ. സാലിഹ് നബി അലൈഹി സലാം പ്രവാചകനാണ്, വലിയ പ്രവാചകനാണ്. ഉറക്കെ പറയണം, സാലിഹ് നബി ഇസ്ലാം. നമ്മളെന്ന് പറഞ്ഞാൽ സുന്നികളാണ്. സുന്നികൾ എന്ന് പറഞ്ഞാലോ ഇസ്ലാമിന്റെ അടിത്തറ തഅലീമു മാ അല്ലമഹുല്ലാ വതഹ്ഖീറു മാ ഹഖറഹുല്ലാ എന്ന ബേസിക് അതാണ്. അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക. തഅലീമു മാ അല്ലമഹുല്ലാ വതഹ്ഖീറു മാ ഹഖറഹുല്ലാ, അല്ലാഹു നിന്ദിച്ചതിനെ നിന്ദിക്കുകയും നിസാരവൽക്കരിക്കുകയും ചെയ്യുക. അല്ലാഹു ബഹുമാനിച്ച അമ്പിയാക്കൾ, അല്ലാഹു ബഹുമാനിച്ച ഔലിയാക്കൾ, അല്ലാഹു ബഹുമാനിച്ച സച്ചരിതരാകുന്ന ഉലമാക്കൾ, മഹത്തുക്കൾ, അവരെ നമ്മൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അതിന്റെ ബറക്കത്ത് കൊണ്ടാണ് നമ്മുടെ ജീവിതം സന്തോഷകരമാകുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾക്കുള്ളതാകുന്ന സാമ്പത്തിക ഭദ്രത, നമ്മുടെ കുടുംബത്തിന്റെ അടിത്തറ, നമ്മുടെ ജീവിതത്തിന്റെ ശൈലികളിൽ നമ്മുടെ മക്കൾ സാലിഹികളായി തീരുന്നത്, നമ്മുടെ ഭാര്യ സാലിഹത്താകുന്നത്, നമ്മുടെ കച്ചവടത്തിൽ ബറക്കത്ത് ഉണ്ടാകുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഈ കാണുന്ന ഐശ്വര്യങ്ങളൊക്കെ നിലനിൽക്കുന്നതിന്റെ പിന്നിൽ ഒരൊറ്റ കാരണം, നമ്മൾ അമ്പിയാക്കളെയും ഔലിയാക്കളെയും മഹത്തുക്കളാകുന്ന ഉലമാക്കളെയും നമ്മൾ ബഹുമാനിച്ചു പോരുന്നു, ആദരിച്ചു പോകുന്നു, അത് മാത്രമാണ്. അതുകൊണ്ട് ഉറക്കെ പറയണേ, സാലിഹ് നബി അലൈഹിസ്സലാം വലിയ പ്രവാചകനാണ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, വഖാല ലഹും റസൂൽ നഖത അല്ലാഹി വസഖിയാഹ ناقت الله وسقياها فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها. സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഗോത്രമാകുന്ന സമൂദ് ഗോത്രത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവരെ ദീനിലേക്ക് ക്ഷണിക്കുമ്പോ, അല്ലാഹുവിലേക്ക് കടന്നു വരാൻ പറയുമ്പോ, ആ ഗോത്രം ഇതാ സാലിഹ് നബിയോട് ആവശ്യപ്പെടുകയാണ്, സാലിഹേ സാലിഹേ, നിന്റെ റബ്ബാകുന്ന അല്ലാഹുവിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ, നീ ആ റബ്ബിന്റെ ദൂതനാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ, ആ കാണുന്ന പാറക്കെട്ടിന്റെ ഇടയിൽ നിന്ന് സുന്ദരിയായ ഒരൊട്ടകം പുറത്തു വരണേ, അതിന് അതിന്റെ പാല് കുടിക്കാൻ ഞങ്ങൾക്ക് കഴിയണേ കഴിയണേ. വല്ലാത്തൊരു ആവശ്യമാണ് ആവശ്യമാണ് സാലിഹ് നബിയോട് സമൂദ് ഗോത്രം ഉന്നയിക്കുന്നത് ഉന്നയിക്കുന്നത്. ബഹുമാനപ്പെട്ട സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയാണ്, പടച്ച റബ്ബേ അള്ളാഹുവേ, ഈ സമുദായം എന്നെ കൊണ്ട് വിശ്വസിക്കണമെങ്കിൽ പാറക്കെട്ടിനിടയിൽ നിന്ന് സുന്ദരിയായ ഒട്ടകത്തെ പുറപ്പെടുവിക്കണേ അള്ളാ. പുറപ്പെടുവിച്ചാൽ മാത്രം പോരാ, ആ ഒട്ടകമിതാ പാല് ചുരത്തി സമൂഹത്തിന് നൽകണേ അള്ളാ. സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു ഓർഡർ ഇടുകയാണ്, അല്ലയോ സാലിഹേ, നീ നിന്റെ വിരലുകൾ ആ പാറക്കെട്ടിലേക്ക്, ഏതൊരു പാറക്കെട്ടാണോ സമൂദ് ഗോത്രക്കാര് പറയുന്നത് ആ പാറക്കെട്ടിലേക്കൊന്ന് ചൂണ്ടണേ. സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പാറക്കെട്ടിലേക്ക് ഇതാ വിരലുകൾ ചൂണ്ടുകയാണ്, സുബ്ഹാനല്ലാഹ്, പാറക്കെട്ട് പ്രസവിക്കുകയാണ്, അതിനുള്ളിൽ നിന്ന് സുന്ദരിയായ ഒരൊട്ടകം പുറത്തു വരുകയാ. ഖുർആൻ പറഞ്ഞ ചരിത്രമല്ലയോ, അവിശ്വസിച്ചാൽ സെക്കൻഡിൽ കാഫിറാണ് കാഫിറാണ്. ഈ ഒട്ടകത്തെയും ഒട്ടകത്തിന്റെ കുടിനീരനെയും സൂക്ഷിക്കണേ, ചിന്തിക്കണേ അള്ളാഹുവിന്റെ വർത്തമാനം, ഒന്ന് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ. ലോകത്ത് എത്രയോ ഒട്ടകങ്ങൾ ഇവിടെ കടന്നുപോയിട്ടുണ്ട്, ഹബീബായ നബിതങ്ങൾക്ക് പോലും ഒട്ടകമുണ്ടായിട്ടുണ്ട്, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ ഒട്ടകമെന്ന് അവരിലേക്ക്
ചേർത്തി പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ ഒട്ടകമെന്ന് പറഞ്ഞത് സാലിഹ് നബിയുടെ ഒട്ടകമാണ്, മുഅ്ജിസത്തിലൂടെ കടന്നു വന്ന ഒട്ടകമാണ്. അല്ലാഹുവിന്റെ ഒട്ടകത്തെ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ, അതിന്റെ കുടനീരിനെ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹ് നബി മുഖേനെ അവർക്ക് വർത്തമാനം നൽകിയിട്ട് അവരുടെ ഗോത്ര തലവൻ ഖുദാർ അതിനെ കൊന്നുകളയുകയാണ്, കൊന്നുകളയുക ആ ഒട്ടകത്തെ നിഷ്ഠൂരമായി കൊല ചെയ്യുകയാണ്. ഹബീബായ നബി തങ്ങളോട് സാബത്ത് ഒരിക്കൽ ചോദിക്കുകയാണ്, മൻ നസ്ഖൽ ഖൗമി യാ റസൂലല്ലാഹ്, നബിയേ നബിയേ ലോകത്തെ ഏറ്റവും വലിയ തമ്മാടി ആരാണ്, ഏറ്റവും വലിയ പരാജിതനാരാണ്, ഏറ്റവും വലിയ ഗുണ്ട ആരാണ്? ഒരു പക്ഷേ കണ്ണൂർ ജില്ലകളിൽ ഗുണ്ടകൾ ഉണ്ടായിരിക്കാം, ഒരുപാട് ഗുണ്ടകളെ നമുക്ക് പരിചയമുണ്ടായിരിക്കാം, പക്ഷെ ആ ഗുണ്ടകളൊന്നും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ലിസ്റ്റിലില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഗുണ്ടയാരെന്നറിയുമോ? അത് ഖുദാറു ബിനു സാരിഫ്, ഖുദാറാണ് ഖുദാറാ അല്ലദീ ഹഖറ നഖതല്ലാ, അല്ലാഹുവിന്റെ ഒട്ടകമാകുന്ന സാലിഹ് നബിയുടെ മോചനത്തിലൂടെ പാറക്കെട്ടിനിടയിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഒട്ടകമാണ് സാബ, ലോകത്ത് ഏറ്റവും വലിയതാകുന്ന ഒട്ടകം. ആ ഒട്ടകത്തെ നിഷ്ഠൂരമായി കൊല ചെയ്തവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗുണ്ട എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇങ്ങനെ വലിയ ഒട്ടകത്തെ പാറക്കെട്ടിന്റെ ഇടയിൽ നിന്ന് വരെ പടച്ചിറപ്പ് നൽകുകയും അതിന്റെ പാല് ചുരത്തി സമൂഹത്തിന് ദീനിന്റെ പ്രബോധനത്തിന് വഴിതെളിക്കുകയും ചെയ്തതാകുന്ന സാലിഹ് നബിയെ പോലും അല്ലാഹു അയച്ചത് സമൂത് ഗോത്രത്തിലേക്ക് മാത്രമാണ്. വഇലാ സമൂദ അഖാഹും സാലിഹ, വലിയ പ്രവാചകനാണ്, ഒട്ടകത്തെയൊക്കെ നൽകി അള്ളാഹു ആദരിച്ച വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തെ പോലും അള്ളാഹു എവിടെയൊക്കെ മാത്രമാണ് അയച്ചത്? സമൂദ് എന്ന് പറയുന്ന ഒരു ഗോത്രത്തിലേക്ക് മാത്രം. നിങ്ങൾ അവിടെ മാത്രം പ്രബോധനം നടത്തിയാൽ മതി, അതിന്റെ അപ്പുറം ഇപ്പുറമുള്ള ആളുകളെ മൈൻഡ് ചെയ്യണ്ട. അതിനൊക്കെ വേറെ ആള് ലോക ജനതയിലേക്ക് മുഴുവനും അയച്ചത് ആരെ മാത്രം? മുഹമ്മദ് റസൂലുള്ളാഹി, മുഹമ്മദു സയ്യിദുൽ കൗനൈനി വസഖലൈനി വൽ ഫരീഖൈനി മീൻ ഉർബി വമിൻ അജമി മൗല മൗലായ സല്ലി വസാ ലിം دائما ابدا على حبيبك خير الخلق كلهم محمد رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരിച്ചറിയണേ ലോകത്തിന്റെ നായകനെ മാത്രമാണ്. ലോക ജനതയിലേക്ക് മുഴുവനമായി പ്രബോധനത്തിന് വേണ്ടി അല്ലാഹു അയച്ചിട്ടുള്ളത്. വേറൊരൊറ്റ ഒരാളെയും അല്ലാഹു അങ്ങനെ അയച്ചിട്ടില്ല. ഖുർആൻ പരിശോധിക്ക് ഓരോ ആയത്തെടുത്ത് നിങ്ങൾ ഇന്ന് ചർച്ച ചെയ്ത് നോക്ക്, എവിടെയും കാണാൻ സാധിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രമാണ് ലോക ജനതയിലേക്ക് നിയോഗിച്ചത്.